ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആഗസ്റ്റ് 15, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78-ാമത്തെ വർഷമാണ് ഇന്ന്. ഇന്ന് സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് ദേശീയ പതാക ഉയർത്തുന്നത് നമ്മുടെ പാണ്ടിക്കാട് കൊളപ്പറമ്പ് പട്ടാള ക്യാമ്പിലാണ്. പണ്ട് ബ്രിട്ടീഷ് കാലം മുതൽ ഉള്ള ഒരു ക്യാമ്പാണിത്. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരു ക്യാമ്പാണ് കൊളപ്പറമ്പ്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ വില എന്തെന്ന് ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി വന്നെത്തി. 2024 ആഗസ്റ്റ് 15 രാഷ്ട്രം 78-ാമത് സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കുന്നു. 200 നീണ്ട സാമ്രാജ്യത്വ ഭരണത്തിൻ്റെ കീഴിൽ നിന്ന് എണ്ണമറ്റ ത്യാഗങ്ങൾക്കും പോരാട്ടങ്ങൾക്കും ശേഷം 1947 ആഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. ബ്രിട്ടീഷുകാർക്കെതിരായ പ്രക്ഷോഭങ്ങളിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ നിരവധി ധീരന്മാർ അഭിമാനത്തോടെ ജീവൻ വെടിഞ്ഞു. അവരുടെ സഹനവും ചെറുത്തുനിൽപ്പും ജീവത്യാഗവും കൊണ്ട് ബ്രിട്ടീഷുകാരെ നമ്മുടെ മാതൃഭൂമിയിൽ നിന്ന് വിജയകരമായി പുറത്താക്കാൻ കഴിഞ്ഞു. രാജ്യമെമ്പാടുമുള്ള ഒരു ദേശീയ ആഘോഷമാണ് സ്വാതന്ത്ര്യ ദിനം. നമ്മുടെ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ ധീരഹൃദയരുടെ ത്യാഗങ്ങളെയും സമർപ്പണത്തെയും ഈ ദിവസം സ്മരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. രാജ്യമെമ്പാടും വിവിധയിടങ്ങളിൽ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. തുടർന്നുള്ള കാഴ്ചകളിലേക്ക്. ോടുകൂടി ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മാത്രമേ നമുക്ക് ഈ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ കഴിയുന്നു. ഈ സ്വാതന്ത്ര്യദിനത്തിൽ നമ്മൾ നമ്മുടെ മനസ്സിന്റെ കോണിൽ ഓർമ്മിക്കേണ്ടത് നമ്മളും ഇതുപോലെ ഒരു ദിവസം കടം തുടങ്ങിയാൽ പെട്ടെന്ന് നമുക്ക് എഴുന്നേക്കാൻ പറ്റുമോ, പുതിയ സൂര്യനെ നമുക്ക് കാണാൻ പറ്റുമോ എന്ന് നമുക്കറിയട്ടെ. ഈ ഒരു ദിനത്തിൽ നമുക്ക് 2 ആഴ്ച മുമ്പുണ്ടായ ആ ഒരു ദുരന്തത്തിൽ പെട്ടുപോയവരുടെ നമുക്ക് ഏത് തരത്തിൽ സഹായിക്കാൻ പറ്റുമോ ആ രീതിയിൽ സഹായിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതുപോലെ നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മളെ കുടുംബാംഗങ്ങളെ സ്നേഹിക്കുന്നതോടൊപ്പം നമ്മുടെ പ്രകൃതിയെയും നമ്മൾ സംരക്ഷിക്കണം. കാരണം നമ്മുടെ പ്രകൃതി ഇല്ലാതെ നമുക്ക് നിലനിൽപ്പില്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് 2 ആഴ്ച നമ്മുടെ മുന്നിലൂടെ കടന്നു പോയത്. ഇപ്പോൾ ഒരു വേദനയോടുകൂടി നമ്മുടെ കൺമുന്നിലുള്ളത്. അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനായിട്ട് സർവേശ്വരൻ നമുക്ക് ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എൻ്റെയും നമ്മുടെ IRB യുടെയും
ഓരോ സേനാംഗങ്ങളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നടക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ഊർജമാണ് യുവാക്കൾ. സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും വികസനത്തിൽ യുവത്വത്തിന്റെ ശക്തിക്ക് പ്രധാന പങ്കുണ്ട്. അതിനാൽ ലഹരി വിമുക്ത ഇന്ത്യ ക്യാമ്പയിനിൽ പരമാവധി യുവാക്കൾ അണിചേരേണ്ടത് വളരെ പ്രധാനമാണ്. രാജ്യത്തിന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഇന്നേ ദിവസം ലഹരി വിമുക്ത ഭാരതത്തിന്റെ കീഴിൽ ഒന്നിച്ചു ചേരുന്നു. സമൂഹവും കുടുംബവും സുഹൃത്തുക്കളും മാത്രമല്ല നമ്മളും ലഹരി വിമുക്തരാകുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. കാരണം മാറ്റം നമ്മിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ നാടിനെയും സംസ്ഥാനത്തെയും ലഹരി വിമുക്തമാക്കാൻ ഉറച്ച തീരുമാനമെടുക്കാം. എന്റെ സംസ്ഥാനത്തെയും അതിലൂടെ എന്റെ രാജ്യത്തെയും ലഹരി വിമുക്തമാക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി പ്രയത്നിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. അതിന് മാത്രം അതിന് വലിയ അതല്ലടാ.